ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൂസ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എയ്റ്റ് സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് ആണ് അതിലെ സൗണ്ട് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൽ നമ്മൾ എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞു അല്ലെ സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഗീവ്സ് എസ് ദ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം അതുപോലെ അത് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ മൂന്ന് കമ്പോണൻസ് ആവശ്യമാണ് അല്ലെ മൂന്ന് ഘടകങ്ങൾ ആവശ്യമാണ് ഏതൊക്കെയായിരുന്നു സോഴ്സ് ഓഫ് സൗണ്ട് മീഡിയം ഹിയറിംഗ് ഓർഗൻ അതിൽ നമ്മൾ സോഴ്സ് ഓഫ് സൗണ്ട് പഠിച്ചു അല്ലെ ശബ്ദ സ്രോതസ് ശബ്ദ സ്രോതസ്സിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത് അതുപോലെ വസ്തുക്കളുടെ കമ്പനം കൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഓബ്ജെക്ട്സ് പിന്നെ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ഓബ്ജക്ട്സിൽ നിന്നും ഡിഫറെന്റ് സൗണ്ട്സ് ആണ് ഉണ്ടാകുന്നത് അല്ലെ എങ്കിൽ നമുക്ക് വ്യത്യസ്ത ശബ്ദസ്രോതസ്സുകളിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദങ്ങളുടെ വ്യത്യസ്തതയ്ക്ക് കാരണമായ ചില സവിശേഷതകൾ നോക്കാം മനസ്സിലായോ

അൻപത് സെന്റിമീറ്റർ നീളമുള്ള ചരടിൽ നോക്കൂ അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരടിൽ ഒരു ചെറിയ കല്ല് തൂക്കിയിട്ടിരിക്കുന്നു ഈ കല്ലിനെ ഒരു ഭാഗത്തേക്ക് അല്പം നീക്കി വിട്ടാൽ എന്താണ് കാണാൻ കഴിയുന്നത് കല്ല് ഇരുവശത്തേക്കും ചലിക്കുന്നു അല്ലെ ഈ കല്ലിനെ ഒരു വശത്തേക്ക് നീക്കിയിട്ട് വിട്ടു നോക്കിയാൽ ഈ കല്ല് എന്തെയും ഇരുവശത്തേക്കും ചലിക്കുന്നു അല്ലെ ഇത്തരം ചലനത്തെയാണ് ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയുന്നത് എന്താണ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് അല്ലെ ഇരുവശത്തേക്കുമുള്ള ചലനം ഇത്തരം അറേഞ്ച്മെന്റിനെന്ത് പറയും സിമ്പിൾ പെന്റുലം എന്ന് പറയും എന്താണ് ഈ സംവിധാനത്തെ സിമ്പിൾ പെന്റുലം എന്നാണ് വിളിക്കുന്നത് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ബൈ ദ സിമ്പിൾ പെൻഡുലം ഇൻ വൺ സെക്കൻഡ് ഈസ് ഇറ്റ് ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഈ സിമ്പിൾ പെന്റുലം ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ അതായത് ഓസിലേഷന്റെ എണ്ണത്തെ അതിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നു മനസ്സിലായോ അപ്പോൾ എന്താണ് ഫ്രീക്വൻസി ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ബൈ ദ സിമ്പിൾ പെൻഡുലം ഇൻ വൺ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ അവിടെ നടന്നു എന്നതാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെഡ്സ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് അല്ലെ ആവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ് മനസ്സിലായല്ലോ അപ്പോൾ വാട്ട് ഈസ് ഫ്രീക്വൻസി എന്താണ് ആവൃത്തി എന്താണ് സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ അതിന്റെ ആവൃത്തി എന്ന് പറയുന്നു ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് അങ്ങനെയാണെങ്കിൽ അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് അറിയണം അതുപോലെ ടൈം അറിയണം അല്ലെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി സെന്റിമീറ്റർ നീളമുള്ള സിമ്പിൾ പെൻഡുളത്തിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം ഇതാ നോക്കൂ നമ്പർ ഓഫ് ഓസിലേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ ടെൻ ഫിഫ്റ്റീൻ ട്വന്റി അതിനെടുത്ത ടൈം നമ്മൾ കണ്ടുപിടിക്കണം ടെൻ ഓസുലേഷൻസിന് എത്ര ടൈമാണ് അപ്പോൾ ഞാനിതൊരു എക്സാമ്പിൾ പറയുന്നതാണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ടെൻ ആയപ്പോൾ അതിനെടുത്ത സമയം ട്വന്റി സെക്കൻഡെന്ന് വിചാരിക്കുക എങ്കിൽ ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈമാണ് ഇപ്പോൾ ടെൻ ബൈ ട്വൻ്റി എത്ര കിട്ടും സീറോ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ഇനി നമ്പർ ഓഫ് ഓസിലേഷൻസ് ഫിഫ്റ്റീൻ ആകുമ്പോൾ അതിനടുത്ത സമയം തേർട്ടി ആണെന്ന് വിചാരിക്കുക എങ്കിൽ ഫ്രീക്വൻസി എത്രയാണ് ഫിഫ്റ്റീൻ ബൈ തേർട്ടി അപ്പോഴും ഫ്രീക്വൻസി എത്രയാണ് സീറോ പോയിന്റ് ഫൈവ് ആണ് ഇനി നമ്പർ ഓഫ് ഓസിലേഷൻസ് ട്വന്റി ആകുമ്പോൾ അതിനടുത്ത് സമയം എത്രയാണ് ഫോർട്ടി ആണെന്ന് വിചാരിക്കുക ഫ്രീക്വൻസിയോ ട്വൻ്റി ബൈ ഫോർട്ടി എത്ര കിട്ടും സീറോ പോയിന്റ് ഫൈവ് അല്ലെ അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഓസിലേഷൻസ് മാറി വന്നു അതുപോലെ അതിനെടുത്ത സമയം എന്താണ് മാറി വന്നു എന്നാൽ ഫ്രീക്വൻസി നോക്കൂ സെയിം ആണ് അല്ലെ ഓസിലേഷൻസും അതിന് ടൈമും ചേഞ്ച് ചെയ്തെങ്കിലും ഫ്രീക്വൻസി സെയിം ആണ് എന്തുകൊണ്ടാണ് ഇവിടെ ഓരോ ഓസിലേഷൻ ടൈമിലും ഉപയോഗിച്ച സിമ്പിൾ പെൻഡുലം ഏത് തന്നെയാണ് ഫിഫ്റ്റി സെന്റിമീറ്റർ നീളമുള്ള സിമ്പിൾ പെൻഡുലം തന്നെയാണ് അത് മാറിയില്ല അതുകൊണ്ടാണ് അതിന്റെ ഫ്രീക്വൻസി അതായത് ആ സിമ്പിൾ പെന്റുലത്തിന്റെ ഫ്രീക്വൻസി എത്രയായിരുന്നു സീറോ പോയിന്റ് ഫൈവ് ഇനി ചേഞ്ച് ദ ലെങ് ഓഫ് ദ പെന്റുലം ടു സിക്സ്റ്റി സെന്റിമീറ്റർ ആൻഡ് എയ്റ്റി സെന്റിമീറ്റർ ആൻഡ് ടാബുലേറ്റ് ദ റിസൾട്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി ഇനി സിമ്പിൾ പെന്റുലത്തിന്റെ നീളം സിക്സ്റ്റി സെന്റിമീറ്റർ ആകുമ്പോഴും അതുപോലെ എയ്റ്റി സെന്റിമീറ്റർ ആകുമ്പോഴും അതിലുണ്ടാകുന്ന ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ലെങ്തിലുള്ള സിമ്പിൾ പെൻഡുലമാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ സിമ്പിൾ പെൻഡുളത്തിന്റെ ലെങ്ത് സിക്സ്റ്റി സെന്റിമീറ്റർ ആകുമ്പോൾ നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്ര എടുക്കാം അത് സെയിം ആയിരിക്കണം അല്ലേ ഓരോ സിമ്പിൾ പെൻഡുലത്തിലും ഓസൊലേഷൻ്റെ എണ്ണം തുല്യമായിരിക്കണം അപ്പോൾ ടെൻ ഓസിലേഷൻ എത്ര ടൈം എടുത്തു ഞാൻ ഒരു ആയിട്ട് പറയുകയാണ് ട്വൽവ് സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കുക എങ്കിൽ ഫ്രീക്വൻസി ഫ്രീക്വൻസിക്ക് ടു ടെൻ ബൈ ട്വൽവ് ആണ് എത്ര കിട്ടും പോയിന്റ് എയ്റ്റ് ത്രീ ത്രീ എന്ന് കിട്ടും അതുപോലെ എയ്റ്റി സെന്റിമീറ്റർ നീളമുള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ നമ്പർ ഓഫ് ഓസിലേഷനും ടെൻ ആണ് അതിനടുത്ത് സമയം മാറില്ലേ മാറും എത്രയാണ് ഫോർട്ടീ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക എങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടെൻ ബൈ ഫോർട്ടീൻ എത്ര കിട്ടും സീറോ പോയിന്റ് സെവൻ വൺ ഫോർ ഇവിടെ നോക്കൂ നമ്പർ ഓഫ് ഓസിലേഷൻ സെയിം ആണ് അല്ലെ ദോലനങ്ങളുടെ എണ്ണം തുല്യമാണ് എന്നാൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ് അല്ലെ അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസിയും ഡിഫറെന്റ് ആയി ആ ഡിഫറൻസ് എങ്ങനെയാണ് ആ ഫ്രീക്വൻസിൽ ഡിഫറൻസ് എങ്ങനെയാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു അല്ലെ സിക്സ്റ്റി സെന്റിമീറ്റർ ആയിരുന്നപ്പോൾ ഫ്രീക്വൻസി പോയിന്റ് എയ്റ്റ് ത്രീ ത്രീ ആയിരുന്നു എന്നാൽ എയ്റ്റി സെന്റിമീറ്റർ ആയപ്പോൾ ഫ്രീക്വൻസിയോ സീറോ പോയിന്റ് സെവൻ വൺ ഫോർ അപ്പോൾ നമുക്ക് എന്ത് പറയാം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ നീളവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആസ് ദ ലെ ഓഫ് ദ പെന്റുലം ഇൻക്രീസീക്വൻസി ഡിക്രീസെന്റുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു ഇനി വേറൊരു എക്സ്പെരിമെന്റ് നോക്കാം ഫിക്സ് വൺ എൻഡ് ഓഫ് എ ഹാക്സോ ബ്ലേഡ് ഓൺ എ ടേബിൾ ആൻഡ് സെറ്റ് ദ്രീ എൻഡ് ഇൻ ടു വൈബ്രേഷൻ ഈസ് ദ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ഹാക്സോ ബ്ലേഡ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ദ ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഒരു ഹാക്സോ ബ്ലേഡിന്റെ ഒരറ്റം മേശയിൽ ഉറപ്പിച്ച ശേഷം ആ സ്വതന്ത്ര അഗ്രത്തെ കമ്പനം ചെയ്യിക്കുക മനസ്സിലായോ ഒരു ഹാക്സോ ബ്ലേഡിന്റെ അറ്റം മേശയിൽ ഉറപ്പിക്കുക പിന്നെ ഫ്രീ ആയി നിൽക്കുന്ന ആ എൻഡിനെ എന്ത് ചെയ്യണം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം നമ്മൾ എന്തെങ്കിലും വെച്ച് തട്ടി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക അപ്പോൾ ഹാക്സോ ബ്ലേഡിന്റെ കമ്പന ആവൃത്തി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃത്തിയേക്കാൾ കൂടുതലോ കുറവോ അപ്പോൾ ഹാക്സോ ബ്ലേഡിന് ഉണ്ടാകുന്ന ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ പെന്റുലത്തിന്റെ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണോ കുറവാണോ നിങ്ങളുടെ അനുഭവം എന്താണ് എങ്ങനെയായിരിക്കും ഈ ഹാക്സോ ബ്ലേഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാകുന്നു എന്നാൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല മനസ്സിലായോ ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിമ്പിൾ പെൻഡുലം കനോട്ട് ബി ഹിയേഡ് ബിക്കോസ് ദ ഫ്രീക്വൻസി ഈസ് ലോ ബട്ട് ഓൺ വൈബ്രേറ്റിംഗ് എ ഹാക്സോ ബ്ലേഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ബീങ് ഹൈ ദ സൗണ്ട് കാൻ ബി ഹിയേഡ്

വ്യത്യസ്ത ഫ്രീക്വൻസിയുള്ള വ്യത്യസ്ത ആവൃത്തിയുള്ള രണ്ട് ട്യൂണിംഗ് ഫോർക്കുകൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് കമ്പനം ചെയ്യിപ്പിച്ച് ശബ്ദം ശ്രദ്ധിക്കുക അവ ഓരോന്നിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ആവൃത്തിയും അതായത് ഫ്രീക്വൻസിയും ശ്രദ്ധിക്കണം അവ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നില്ലേ ഉണ്ട് അല്ലേ വ്യത്യാസം അനുഭവപ്പെടുന്നു കാരണം എന്തുകൊണ്ടാണ് ഓരോ ട്യൂണിംഗ് ഫോർക്കിന്റെയും ഫ്രീക്വൻസി വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഓരോ ട്യൂണിംഗ് ഫോർക്കിൽ നിന്നും ഓരോ തരത്തിലുള്ള ശബ്ദമുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം വെൻ എ ബോഡി സെറ്റ് ഇൻ ടു വൈബ്രേഷൻ ഇറ്റ് വൈബ്രേറ്റ് വിത്ത് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ് സോൺ അപ്പോൾ ഒരു ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവർത്തിയെ അതിൻ്റെ സ്വാഭാവിക ആവർത്തി എന്ന് പറയുന്നു ഈ ഫ്രീക്വൻസിയെ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു അപ്പോൾ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി പിന്നെ ബോഡി ഈസ് സെറ്റ് ഇൻ ടു വൈബ്രേഷൻ ഇറ്റ് വൈബ്രേറ്റ് വിത്ത് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ് സോൺ ദിസ് ഫ്രീക്വൻസിസ് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഒരു വസ്തുവിന് അതിന്റേതായ ഒരു ഫ്രീക്വൻസി ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ഓരോ വസ്തുവും വൈബ്രേറ്റ് ചെയ്യുന്നത് കമ്പനം ചെയ്യുന്നത് അല്ലെ അങ്ങനെ വസ്തുവിന്റേതായ ഫ്രീക്വൻസി എന്ന് പറയും നാച്ചുറൽ ഫ്രീക്വൻസി സ്വാഭാവിക ആവൃത്തി അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീൽ ടംബ്ലർ ഹാക്സോ ബ്ലേഡ് അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇവയൊക്കെ കമ്പനം ചെയ്യിപ്പിച്ചാൽ അവയിൽ നിന്നും ഡിഫറന്റ് സൗണ്ട്സ് ഉണ്ടാകുന്നതിന് കാരണം ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ സൗണ്ട്സ് വാസ് ഡ്യൂ റ്റു ദ ഡിഫറൻസ് ഇൻ ദെയർ നാച്ചുറൽ ഫ്രീക്വൻസീസ് അവയിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദം ഉണ്ടാകുന്നതിന് കാരണം അവയുടെ സ്വാഭാവിക ആവർത്തി കൊണ്ടാണ് അവയ്ക്കുള്ള നാച്ചുറൽ ഫ്രീക്വൻസി കൊണ്ടാണ് ഓരോ വസ്തുവിനും അതിന്റേതായ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അത് കമ്പനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന സൗണ്ട് വ്യത്യസ്തമായിരിക്കും ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ടേബിൾ വെൻ വിത്ത് എ വിസ് ടു ഹൺഡ്രഡ് ഹെഡ്സ് വാട്ട് വിൽ ബി ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ് ഒരു മേശയിൽ പേന കൊണ്ട് തട്ടിയപ്പോൾ ആ മേശ പുറപ്പെടുവിച്ച ശബ്ദത്തിന്റെ ആവൃത്തി ഇരുന്നൂറ് ഹെഡ്സ് ആണെങ്കിൽ ആ മേശയുടെ സ്വാഭാവിക ആവൃത്തി എത്രയായിരിക്കും എത്രയായിരിക്കും മേശയുടെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഹെഡ്സ് തന്നെയായിരിക്കും അല്ലെ ഇരുന്നൂറ് ഹെഡ്സ് ആയിരിക്കും അപ്പോ ഇരുന്നൂറ് ഹെഡ്സ് ആണ് ആ മേശയുടെ സ്വാഭാവിക ആവൃത്തി അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടായ ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ് ടു ഹൺഡ്രഡ് ഹെഡ്സ് ആണ് എന്തുകൊണ്ടാണ് വ്യത്യസ്ത വസ്തുക്കളുടെ നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യസ്തമാകുന്നത് വാട്ട് ആർ വാട്ട്ആർ റീസൺസ് ഫോർ ദ ഡിഫറൻസസ് ഇൻ ദ നാച്ചുറൽ ഫ്രീക്വൻസീസ് ഓഫ് ഡിഫറെന്റ് ഓബ്ജെക്ട്സ് അതിനായി നമുക്കൊരു ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം ഈ ചിത്രം നോക്കൂ അതെന്താണ് നമ്മൾ വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹ പൈപ്പാണ് ആണ് അല്ലെ മെറ്റൽ പൈപ്പ് ഇതിൽ ഡു ഓൾ പൈപ്പ് മേക് സൗണ്ട്സ് ഓഫ് ദ സെയിം കൈൻഡ് എല്ലാ പൈപ്പുകളും ഒരേ തരത്തിലുള്ള ശബ്ദമാണോ ഉണ്ടാക്കുന്നത് അല്ല വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ് ബിറ്റ്വീൻ ദ പൈപ്പ്സ് ആ പൈപ്പുകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതിന്റെ ലെങ്ത് വ്യത്യാസമാണ് അല്ലെ അതിന്റെ നീളം ആ പൈപ്പുകൾ തമ്മിലുള്ള നീളം വ്യത്യാസമാണ് ഇനി ആ മെറ്റൽ പൈപ്പുകൾക്ക് പകരം പി വി സി പൈപ്പുകൾ കൊണ്ടുള്ള കുടലാണ് ഉപയോഗിച്ചതെങ്കിലോ ആ മെറ്റൽ പീസിൽ നിന്നുണ്ടാകുന്ന ശബ്ദമാണോ ഈ പി വി സി പൈപ്പ് ഉപയോഗിക്കുമ്പോഴും അല്ല അല്ലെ ഈസ് ദ സൗണ്ട് ദ സെയിം ആസ് ദ വൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെറ്റൽ പൈപ്സ് നോ വാട്ട് കുഡ് ബി ദ റീസൺ എന്തുകൊണ്ടാണ് രണ്ടിലും വ്യത്യസ്ത സൗണ്ട് ഉണ്ടായത് ഒന്നാമത്തേത് മെറ്റൽ പൈപ്പ് ആണെങ്കിൽ രണ്ടാമത്തേതോ പി വി സി പൈപ്പ് ആണ് അല്ലെ അപ്പോ ശബ്ദം വ്യത്യാസപ്പെടാൻ കാരണം ആ വസ്തുവിന്റെ സ്വഭാവത്തിലുള്ള മാറ്റമാണ് അല്ലേ ഡ്യൂ ടു ദച്ചർ ഓഫ് മെറ്റീരിയൽ മെറ്റീരിയലിന്റെ സ്വഭാവം ഇനി നോക്കൂ ആ ചിത്രത്തിൽ കാണുന്നതുപോലെ റബ്ബർ ബാൻഡ് വലിച്ചു പിടിക്കുക സെറ്റ് ദ റബ്ബർ ബാൻഡ് ഇൻ ടു വൈബ്രേഷൻ ആൻഡ് ലിസൺ ടു ദ സൗണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം റബ്ബർ ബാൻഡിന്റെ കമ്പനം ചെയ്യിപ്പിച്ച് ശബ്ദം ശ്രദ്ധിക്കുക ലിസൺ ടു ദ സൗണ്ട് അഗൈൻ ബൈ ചേഞ്ചിങ് ദ ടെൻഷൻ ഓഫ് ദ റബ്ബർ ബാൻഡ് ആ റബ്ബർ ബാൻഡിന്റെ വലിവിൽ മാറ്റം വരുത്തി അതായത് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് ശബ്ദം ശ്രദ്ധിക്കുക ഡു യു ഡിറ്റക്ട് എനി ചേഞ്ച് ഇൻ ദ സൗണ്ട് യു ലിസൺ ടു അപ്പോൾ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഉണ്ട് അല്ലെ ആ ടെൻഷൻ തോറും ശബ്ദത്തിൽ വ്യത്യാസം വരുന്നു അതുപോലെ ഫിക്സ് ഡയഫ്രംസ് മെയ്ഡ് ഓഫ് ബലൂൺസ് ഓഫ് ദ സെയിം ടെൻഷൻ വൺ എൻഡ് ഈച്ച് ഓഫ് ടു പൈപ്സ് ഓഫ് ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ബീറ്റ് ദം ഈവൻലി വിത്ത് എ തിൻ മിഡ് റിബ് ഓഫ് എ കോക്കോനട്ട് ലീഫ് വ്യാസം കൂടിയതും കുറഞ്ഞതുമായ രണ്ട് പൈപ്പ് കഷ്ണങ്ങളുടെ ഓരോ അഗ്രത്തിൽ ഒരേ വലിവിൽ പൊട്ടിയ ബലൂൺ കൊണ്ട് ഡയഫ്രം ഉറപ്പിക്കുക ഡിഫറന്റ് ഡയമീറ്റേഴ്സിലുള്ള പൈപ്പാണ് അതിൽ സെയിം ടെൻഷൻ ഒരേ വലിവിലാണ് ബലൂൺ കൊണ്ട് ഡയഫ്രം ഉറപ്പിച്ചത് എന്നിട്ട് എന്ത് ചെയ്യണം ഓരോന്നിലും ഒരേ ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് ഒരേപോലെ തട്ടി നോക്കുക അപ്പോൾ ഒരേ ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് ഓരോന്നിലും തട്ടി നോക്കുക അപ്പോഴുണ്ടാകുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട് അപ്പോൾ എന്ത് മനസ്സിലായി ആസ് ഏരിയ ചേഞ്ച് ഇൻ സൗണ്ട് പരപ്പളവ് വ്യത്യസ്തമാകുമ്പോൾ ശബ്ദവും വ്യത്യസ്തമാകുന്നു അല്ലേ ഇനി വേറൊന്ന് നോക്കൂ സ്ട്രെച്ച് ടു കോപ്പർ വയേഴ്സ് ഓഫ് സെയിം ലെങ്ത് ആൻഡ് ഓഫ് ഡിഫറെന്റ് തിക്നെസ് അണ്ടർ ദ സെയിം ടെൻഷൻ ആൻഡ് ട്രൈ ടു മേക്ക് സൗണ്ട്സ് ബൈ പ്ലക്കിംഗ് ദം ഡു യു എക്സ്പീരിയൻസ് എനി ഡിഫറൻസ് ഇൻ ദ സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വ്യത്യസ്ത വണ്ണമുള്ള രണ്ട് ചെമ്പു കമ്പികൾ ഒരേ വലിവിലും നീളത്തിലും വലിച്ചു കെട്ടിയ ശേഷം ഓരോന്നിലും തട്ടി ശബ്ദമുണ്ടാക്കുക ശബ്ദ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ യെസ് അല്ലെ അവിടെയും ശബ്ദവ്യത്യാസം അനുഭവപ്പെടുന്നു അപ്പോ സെയിം ലെങ്ത് ആണ് എന്നാൽ തിക്നെസ് വണ്ണം വ്യത്യസ്തമാണ് അപ്പോൾ അതിനനുസരിച്ച് സൗണ്ടിലും വ്യത്യാസം അനുഭവപ്പെടുന്നു അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് എന്താണ് ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി എന്താണ് ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് നേച്ചർ ഓഫ് ദ ബോഡി വസ്തുവിന്റെ സ്വഭാവം മെറ്റൽ പീസും അതുപോലെ പി വി സി പൈപ്പും ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് ചെയ്തില്ലേ അതാണ് വസ്തുവിന്റെ സ്വഭാവം അതുപോലെ ലെങ്ത് അല്ലെ വസ്തുവിന്റെ നീളം നീളം അനുസരിച്ചും ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാകും അതുപോലെ സർഫസ് ഏരിയ അല്ലെ ഉപരിതല പരപ്പളവ് അതനുസരിച്ച് വ്യത്യാസം വരും ടെൻഷൻ വസ്തുവിന്റെ വലിവിൽ അല്ലെ ആ ബലൂൺ ഉപയോഗിച്ചുള്ള എക്സ്പെരിമെന്റ് ഇനി ഏരിയ ഓഫ് സെക്ഷൻ ക്രോസെക്ഷൻ പരപ്പളവ് അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഒരു വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതിനനുസരിച്ച് വ്യത്യസ്ത സൗണ്ട് ഉണ്ടാകുന്നു ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പിച്ച് ആൻഡ് ലൗഡ്നെസ് ശബ്ദ സവിശേഷതകൾ സ്ഥായിയും ഉച്ചതയും അല്ലെ അതിൽ നമ്മൾ കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ ഹാവ് യു എവർ നോട്ടീസ് ദ ഡിഫറൻസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ വോയിസസ് പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടില്ലേ ഏതാണ് ഷാർപ്പർ ഏതാണ് കൂർമ്മത കൂടിയ ശബ്ദമായി തോന്നുന്നത് ഫീമെയിൽ സൗണ്ട് ഈസ് ഷാർപ്പർ സ്ത്രീ ശബ്ദമാണ് കൂർമ്മത കൂടിയത് അപ്പോൾ ഈ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെയാണ് സ്ഥായി അഥവാ പിച്ച് എന്ന് പറയുന്നത് ദ ഷാർപ്പ്നെസ് ഓഫ് ദ സൗണ്ട് ഹിയേഡ് ഈസ് ദ പിച്ച് മനസ്സിലായോ സൗണ്ടിന്റെ പിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഇത് ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു മനസ്സിലായോ സൗണ്ടിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് പിച്ചിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ എന്താണ് പിച്ച് അഥവാ സ്ഥായി എന്ന് മനസ്സിലായല്ലോ എങ്കിൽ ഈ ടേബിൾ നോക്കൂ ശബ്ദത്തിന്റെ കൂർമത അഥവാ സ്ഥായിയുമായി ബന്ധപ്പെട്ട പട്ടികയാണ് അനലൈസ് ദ ടേബിൾ ഇൻ റിലേഷൻ ടു ദ ഷാർപ്നസ് ഓർ പി സൗണ്ട് ആൻഡ് ഫില്ലിങ് ദ ബ്ലാൻസ് എന്താണ് സൗണ്ട് പേയേഴ്സ് തന്നിട്ടുണ്ട് ശബ്ദ ജോഡികൾ അതുപോലെ ഹൈപിച്ചാണ് ലോ പിച്ചേതാണ് ഈ പേയേഴ്സിൽ നിന്നും സ്ഥായി കൂടിയത് അതുപോലെ സ്ഥായി കുറഞ്ഞത് എഴുതാനാണ് മെയിൽ വോയിസ് ഫീമെയിൽ വോയിസ് ഇതിൽ ഹൈപിച്ചേതാണ് ഫീമെയിൽ വോയിസിനാണ് ലോ പിച്ചോ മെയിൽ വോയിസിന് അതുപോലെ കുക്കൂസ് ക്രൈ ലയൺസ് റോർ കുയിൽ ശബ്ദം സിംഹത്തിന്റെ അലറൽ ഇതിൽ ഹൈ പിച്ച് ഏതാണ് ക്രൈ ആണ് അല്ലെ കുയിലിന്റെ ശബ്ദമാണ് സ്ഥായി കൂടിയത് അല്ലെങ്കിൽ ഹൈപിച്ചിലുള്ളത് ലോ പിച്ചോ ലയൻസ് റോർ സിംഹം അലറുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നമ്മളൊന്ന് പഠിച്ചത് എന്താണ് ഒരു വസ്തുവിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യസ്ത ശബ്ദത്തിന് കാരണം അല്ലേ എന്താണ് കാരണം ഓരോ വസ്തുവിൻ്റെയും ഫ്രീക്വൻസി അനുസരിച്ചാണ് ആ വസ്തുവിൽ നിന്നും ഡിഫറെൻ്റ് ശബ്ദം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു ഈ നാച്ചുറൽ ഫ്രീക്വൻസിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണി